നമസ്കാരം, അനീഷ് ഹോയ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ബാങ്കിങ് റിലേറ്റഡ് ഒന്നുമല്ല. നമ്മൾ ഈ കൊറോണ കാലഘട്ടത്തിൽ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ വാട്ടർ ടാങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു രൂപ പോലും ചെലവില്ലാതെ ഒരു ഹോസ് മാത്രം ഉപയോഗിച്ച് വാട്ടർ ടാങ്കിൽ ഇറങ്ങാതെ എങ്ങനെ നമുക്കൊരു വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും ആദ്യ അവസാനം കാണുക. എല്ലാവരും വീട്ടിലെ വാട്ടർ ടാങ്ക് തനിയെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന, വാട്ടർ ടാങ്കിനകത്ത് ഇറങ്ങാതെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു പരീക്ഷണമാണ്, എല്ലാവരും ചെയ്തു നോക്കുക. നമുക്കും ഒന്ന് പരീക്ഷണത്തേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കില് നമുക്ക് കുറച്ചു നാളായി ഇത് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒരു പകുതിയോളം വെള്ളമാണ് വേണ്ടത്. ഇതുപോലെ ഒരു ഇത്രയുള്ളൊരു ഹോസ് ആണ് ഇത്. ഇത്രയുള്ളൊരു ഒരു ഏകദേശം ഒരു 2-4 മീറ്റർ ഉള്ള ഒരു ഹോസ്. ഇത്രയുള്ള ഹോസ് വേണമെന്നൊന്നുമില്ല, ഇതുപോലെയുള്ള ചെറിയ ഹോസ് ആണെങ്കിലും മതി നമുക്ക് ഈ ക്ലീനിങ് പർപ്പസിന്. നമുക്കിതിപ്പം ഇവിടെ ഉള്ളത് കൊണ്ട് ഞാനിത് ഉപയോഗിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഹോസില് വെള്ളം നിറയ്ക്കണം. അത് രണ്ട് വശവും ഫില്ലാകുന്നോടം വരെ നിറച്ച് കൊടുക്കണം. നമ്മള് വാട്ടർ ലെവല് ഒരുപോലെ ആകുന്നോടം വരെ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യുക. എന്നിട്ട് സൈഡ് ഇങ്ങനെ അടച്ചു പിടിക്കുക. നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഹോസ് ഉപയോഗിച്ച് നമ്മൾ ആ ചെളികളെല്ലാം പതുക്കെ സക്ക് ചെയ്തെടുക്കുക. പതുക്കെ അത് ആ ചെളികളെല്ലാം പുറത്തേക്ക് ഹോസിലൂടെ പോരുന്നതായിരിക്കും. ആ വലിച്ചെടുത്ത ചെളിയെല്ലാം നമുക്കിപ്പോൾ ഹോസിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ചെളി വലിച്ച് എടുത്ത് പോരുന്നുണ്ട്. ഒരു ചെളി ഒരു 3 മാസം കൂടുമ്പോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിത് ടാങ്ക് ക്ലീൻ ചെയ്യുവാണെങ്കിൽ വളരെ ഈസിയാണ്. ഇപ്പൊ ഒരു ഞായറാഴ്ച അവധി കിട്ടുമ്പോൾ ഒരു ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഒരു മാക്സിമം കൂടി വന്നാൽ ഒരു 1.5 മണിക്കൂർ അല്ലെ 3/4 മണിക്കൂർ കൊണ്ട് നല്ല ടാങ്ക് നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. വേറെ ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ആ പാടെ വേണ്ടുന്നത് ഒരു ഓസിന്റെ ഒരു കഷ്ണം മാത്രമാണ്. ഒരു 3 അല്ലെങ്കിൽ 4 മീറ്റർ ഉള്ള ഒരു ഓസ്. ഒരു 500 മീറ്ററിന്റെ ഒക്കെ ടാങ്ക് ആണെങ്കിൽ ഒരു 3-3.5 മീറ്റർ ധാരാളം മതിയാവും. ഇത്രയും ഇതൊരു 1000 ലിറ്ററിന്റെ അതാണ്. അതുകൊണ്ടാണ് 4 മീറ്റർ. ചെറിയ ഓസ് ആണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ വലിയ ഓസ് ആണെങ്കിലും. വലിയ ഓസ് ആണെങ്കിൽ വെള്ളം ഇച്ചിരി ഈ വെക്കം വലിച്ചെടുക്കും. അതാണ് മെയിൻ. ഇപ്പം വെള്ളത്തിനാണേലും ആ ഒരു ആക്കണോ ചെളി അല്ല വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അടിയില് ഒരു ബ്രഷും കൂടെ കൂടി ഒന്ന് കെട്ടി കൊടുക്കുവായിരുന്നെങ്കിൽ നല്ലതാണ്. നമ്മൾ തന്നെയാണെങ്കിൽ അതൊന്നും ഇപ്പൊ പ്രയോഗിച്ചിട്ടില്ല. ഇത്രയും ഒരു ചെളി ഉണ്ടെന്ന് നമ്മള് കരുതിയിരുന്നില്ല. എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീനിങ് കണ്ടോ, ചെളി അവസാനത്തെ പൊടികളും വരെ വലിഞ്ഞു കയറി പോകുന്നുണ്ട്. വളരെ കൃത്യമായി ഇപ്പം തന്നെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ്. നമ്മൾ കണ്ടോ ഒരു ഇറങ്ങി എന്ന് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. അതിനോടൊപ്പം കണ്ടോ ചെളി വെള്ളം കൃത്യമായി വരുന്നുണ്ട്. ചെളി വെള്ളം ഇച്ചിരി വെള്ളം പോകും എന്നുള്ള ഒറ്റ ന്യൂനത. അതിനാലും നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഇറങ്ങുമ്പോൾ വെള്ളം പോകുന്നതാണല്ലോ. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു വാട്ടർ ടാങ്ക് വളരെ ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങാതെ വാട്ടർ ടാങ്കിൽ ഇറങ്ങാതെ ഇത് വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവും വേണ്ട.
ഒരു ഹോസ് മാത്രം മതി. ഏകദേശം ഒരു 4-5 മീറ്റർ നീളമുള്ള ഒരു ഹോസ് മാത്രം മതി. നമുക്ക് വളരെ ഭംഗിയായിട്ട് ടാങ്കിനകത്ത് ഇറങ്ങാതെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ കൊറോണ കാലഘട്ടത്തിൽ വീട്ടിലിരിക്കുന്ന നമുക്കെല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു എളുപ്പ മാർഗമാണ്. വളരെ ഭംഗിയായിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെളിയെല്ലാം സക്ക് ചെയ്ത് എടുത്ത് പോകുന്നുണ്ട്. അപ്പം ഇറങ്ങേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. അനീഷ് വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വേറെ വീഡിയോ എത്തുന്നതോടെ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.